വലിയ കൂട്ടമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ലേ നടക്കണ കണ്ടേക്കണേ. എന്റെ കൂടെ എവിടെ ലോബിയ? ഞാൻ എന്ത് കാര്യത്തിനും നാദൃശ്ശക്ക് ഞാൻ അപൂർവമായിട്ടൊക്കെയാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. ഇൻഡസ്ട്രിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളൂ. ഇപ്പൊ ഒരിടയ്ക്ക് പറഞ്ഞു മമ്മൂക്ക ലാലേട്ടനൊക്കെ നമ്മളാണ് ഭരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സിനിമയിൽ വരുമ്പോൾ ഞാൻ ക്ലാപ്പ് അടിച്ച് തുടങ്ങുകയും ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യും സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന രണ്ടുപേരാണ് അവർ. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടുപേര് സുരേഷേട്ടൻ ജയറാമേട്ടൻ, ഇവർ നാലുപേരും എൻ്റെ സീനിയേഴ്സാണ്. ഇവർ സുരേഷേട്ടൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യാത്തുള്ളൂ. ഞാനൊരു ഭയങ്കര ബ്രദർലി കൺസേണും കൂടിയാണ് അവർക്കും എന്നോട് അനിയനോടുള്ള സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യാനൊന്നുമല്ല. എനിക്ക് ആർക്കെന്ത് വിഷയം ഉണ്ടായാലും ഇവിടെ ഈവൻ നിങ്ങൾ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ അടുത്ത് വരെ പോയി ചോദിച്ചു ആർക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും ആ ഓരോ ആൾക്കാർക്കും വേണ്ടി ഞാൻ പോയിട്ട് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. എല്ലാവരും പേഴ്സണലി പേഴ്സണലി എനിക്ക് ഈഗോ എന്ന് പറയുന്ന മൂന്നക്ഷരം ഇല്ലാത്തതുകൊണ്ടാണ് അത്. ഈവൻ 2020 പോലും എനിക്ക് ചെയ്യാൻ പറ്റിയത് ആ മൂന്നക്ഷരം എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. അത് ബിക്കോസ് ഓഫ് നമ്മൾ സംസാരിക്കുന്ന ലവിനെ കുറിച്ചാണ്. ആ ലവ് ഫാക്ടർ അവിടെ ഉള്ളതുകൊണ്ടാണ്. അവർ രണ്ടുപേരും അറിയാതെ മലയാള സിനിമയിൽ ദിലീപ് ഒരു കാര്യം ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എന്ത് ചെയ്താലും അത് ഈ പറയുന്ന ആൾക്കാർക്കറിയാം. ഇപ്പോഴും ഞാൻ അവരോട് വിളിച്ച് സംസാരിച്ച് എന്ത് വിഷയത്തിനാണെങ്കിലും ഇപ്പം ഈ തിയേറ്റർ അസോസിയേഷൻ്റെ ചെയർമാനും പ്രസിഡന്റ് ആവാൻ കാരണം തന്നെ മറ്റുള്ള എല്ലാവരുമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിനൊക്കെ പോയിക്കണം. 5 വയസ്സുകാരുടെ വരുമാനം എനിക്കില്ല. ശത്രുത ഉണ്ടാവുക, എല്ലാവരും ഇരിക്കണം. ഞാനാണ് സംസാരിക്കുന്നത്, എൻ്റെ പിന്നിൽ സംസാരിക്കുന്നത് എന്നെ പറഞ്ഞുകൊണ്ടിരുന്ന വേറെ ആൾക്കാരാണ്. ഞാൻ സിനിമയുടെ നല്ലതിന് പോയി മാത്രമേ നിന്നിട്ടുള്ളൂ. എൻ്റെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഒരു പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് ഏത് അസോസിയേഷനിലാണെങ്കിലും ഏത് വ്യക്തിയുടെ മുമ്പിലാണെങ്കിലും ഞാൻ നേരിട്ട് കയറിച്ചില്ല. എനിക്ക് അവൻ എന്നെ കാണാൻ അങ്ങോട്ട് വരട്ടെയെന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ബേസിക്കലി ഇപ്പോഴും എൻ്റെ നിൽപ്പ് നിൽക്കുന്നത് ഞാൻ ടെക്നീഷ്യന്മാരുടെ കൂടെയും ടെക്നീഷ്യൻ്റെ സ്ഥാനത്ത് ക്യാമറയുടെ മുമ്പിലാണ് എൻ്റെ ജോലിയെങ്കിലും ഞാൻ കൂടുതൽ നിൽക്കുന്നത് ക്യാമറയുടെ പിന്നിലുള്ള ആൾക്കാരുടെ കൂടെയാണ്. കാരണം ഞാൻ അവിടെ നിന്ന് വന്ന ആളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 10 സിനിമ ചെയ്തു. 3-5 വർഷം ഞാൻ അവരുടെ കൂട്ടത്തിൽ യൂണിറ്റ് വണ്ടിയുടെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച നേരെ പോയി യൂണിറ്റ് വണ്ടിയുടെ അടിയിൽ കിടന്നുറങ്ങിയിരുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ നമ്മുടെ ടീം അതാണ്. കാരണം ആരും പെട്ടെന്ന് അവിടെ അന്വേഷിക്കാതിരിക്കാൻ പറ്റി ഇവരുടെ കൂട്ടത്തിൽ അത് അന്വേഷിക്കില്ല ഇത് പറയുന്ന പോലെ അങ്ങനത്തെ ആ റീച്ച് തന്നെ ഇപ്പോഴും കിടക്കുന്ന ഒരാളാണ് നമ്മൾ. ആ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉള്ള ആൾക്കാരാണ്. ചായ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവരൊക്കെ ആയിട്ടുള്ള പഴയ ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിൽ കുറേ ആൾക്കാർ പോയി ഇപ്പോഴും. പക്ഷെ നമ്മുടെ വർഗസ്നേഹം എന്ന് പറയുന്നത് കൂടുതൽ ഇവിടെ തന്നെയാണ്. നമ്മൾ നമ്മുടെ എൽഡേഴ്സിനായാലും ആരോടാണെങ്കിലും നമ്മൾ വിട്ട് സംസാരിച്ചതാണോ?